കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്രയും ഞാൻ വന്നിട്ട് അത്ര മൂവി കാണാറില്ല, പക്ഷേ ഈ മരിമായം ടി വി അവരുടെ ടീം ഇന്ത്യ പറഞ്ഞപ്പോഴേ എന്തായാലും കാണണം എന്ന് വിചാരിച്ചു. എന്താ നമുക്ക് നോർമൽ എന്തോ സോഷ്യലി ഒരുപാട് കണ്ടൻസ് നമ്മുടെ മരിമായം ടീമിന്റെ പടമായതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു സാധനം നന്നായിരുന്നു. ആ നല്ല മൂവി ആയിരുന്നു, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ നമ്മുടെ ഈ 30 മിനിറ്റ് ദൈർഘ്യമുള്ള മിനി സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഒരു സിനിമയായിട്ട് കാണുമ്പോൾ ഉള്ളൊരു കൗതുകം കൊണ്ടാണ് വന്നത്. സിനിമ കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ അതെ, മരിമായം ടീമാണ്, വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരുടെ അഭിനയവും എല്ലാം നല്ല, നമുക്ക് നോർമലി നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ആളുകളുടെ ഒരു ജീവിതശൈലി നന്നായിട്ടുണ്ട്. സിനിമ മെസ്സേജ് എന്ന് പറയാനായിട്ട് എന്താ നമുക്ക് നോർമൽ എന്തോ സോഷ്യലി ഒരുപാട് കണ്ടൻസ് നമ്മുടെ ഒരു പഞ്ചായത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ്, അയാളെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യാം എന്ന് കരുതി ചെയ്യുമ്പോൾ അതിൽ പറ്റുന്ന പാളിച്ചകൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല മൂവി ആയിരുന്നു, കോമഡിയാണ്, നമുക്ക് ബോറടിക്കാതെ കാണാം. നല്ല ഫിലിമാ, മറിമായ ടീമിൻ്റെ അല്ലേ, അതുകൊണ്ടാണ് വന്നത്. മറിമായ ടീമിൻ്റെ നല്ല ഫിലിമായിരിക്കും തോന്നി, നല്ലതാ, കണ്ടിരിക്കാം. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്രയും ആക്ച്വലി ഞാൻ വന്നിട്ട് അത്ര മൂവി കാണാറില്ല, പക്ഷേ ഈ മരിമായം ടി വി അവരുടെ ടീം ഇന്ത്യ പറഞ്ഞപ്പോഴേ എന്തായാലും കാണണം എന്ന് വിചാരിച്ചു. റിയലി നല്ലതാണ്. ഐ റെക്കമെൻഡ് ദിസ് ടു യങ്സ്റ്റേഴ്സ് ബിക്കോസ് ഒരു റിയാലിസം എന്ന് പറയണത് വളരെ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ പ്രെഡിക്റ്റ് ചെയ്യാത്ത നിറച്ചും ടേണിംഗ് ഉണ്ട്. മ്യൂസിക് ഇസ് റിയലി വെരി ഗുഡ്, റിയലി എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ വളരെ നല്ലതായിട്ടുണ്ട്. റിയലി ഹാർഡിയസ്റ്റ് കൺഗ്രാചുലേഷൻസ് ടു ദ ടീം. ടാംബി ഈസ് ഐ മീൻ എവറിബഡി ഈസ് എ ഫേവറേറ്റ്. സോ റിയലി ഗ്ലാഡ് ദാറ്റ് മൂവിയിൽ വന്നു അവരെല്ലാവരും. പഞ്ചായത്ത് ചെട്ടി കുഴപ്പമില്ല, അതായത് നമ്മുടെ മറിമായം ടീമിൻ്റെ പടമായതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ആണ്. കാരണം നമ്മൾ എന്താ പറയുക, സീരിയലും സിനിമയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. അവരാ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ തന്നെയാണ്. മേക്കിംഗ് സിനിമ പോലെ സിനിമ തന്നെയാണ് പക്ക. അതായത് നമ്മൾ സീരിയലിൽ കണ്ട ഫ്രെയിംസോ അങ്ങനൊന്നുമല്ല, രണ്ടും രണ്ട് രീതിക്ക് മേക്ക് ചെയ്യണം. അവർക്ക് ആ മേക്കിംഗ് ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എന്താ പറയുക, അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ സാധാരണ ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ പെർഫോമൻസ് ആണെങ്കിലും മണികണ്ഠം പട്ടാമ്പിയും സലീം ഹസനും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു പടമാണ്. നല്ല പടം. അവർ നമ്മുടെ മറിമായം ടീമല്ലേ അവതരിപ്പിച്ചത്. അപ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു കോമഡി ആദ്യം കിട്ടിയില്ല, പക്ഷേ എങ്കിൽ പോലും ഗംഭീര പടമായിരുന്നു. അവർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. സെക്കൻഡ് ഹാഫ് അതിൻ്റെ ക്ലൈമാക്സ് സൂപ്പർ. ടോട്ടലി എല്ലാ ആർട്ടിസ്റ്റുകളും, നമ്മൾ മറിമായത്തിൽ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷനും കൊള്ളാം. അവരെടുത്ത ത്രെഡ് കാലിക പ്രസക്തിയുള്ളതാണ്. ടോട്ടലി ഈ സിനിമ നല്ല സിനിമയെന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പഞ്ചായത്ത് ചെട്ടിയ സിനിമയാണ് കണ്ടത്. സിനിമ വളരെ ഇഷ്ടപ്പെട്ട നല്ല സിനിമയാണ്. ഒരു നാടിലുണ്ടാവുന്ന നാട്ടിലുള്ള കുറേ പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടി ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും ആയ ഒരാൾ പഞ്ചായത്ത് മെമ്പർ ചെയ്യുന്ന കുറേ സേവനങ്ങളും അതിനുവേണ്ടി അദ്ദേഹം നേടുന്ന കുറേ പ്രശ്നങ്ങളും ആണ് സിനിമയുടെ വിഷയം. അത്യാവശ്യം ഹാസ്യമുണ്ട്, എന്താ പറയുക, നല്ലതായ സന്ദേശങ്ങളുമുണ്ട്. ഔട്ട്ഗോതർ നല്ല കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന, അതിൻ്റെ പേരിക്ക് അറിഞ്ഞുകൂടാ, ചന്ദ്രദാസ് എന്ന കഥാപാത്രത്തെ അഭിനയിച്ച നന്നായി അഭിനയിച്ചിട്ടുണ്ട്. കൂടെയുള്ള എല്ലാവരുടെയും അഭിനയം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു.